സോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മള് അസർബൈജാനിലെ ബാക്കുലാണത്. ഇന്ന് ശക്ത ടൂറിലേക്കാണ് പോണത്. നമ്മുടെ ഒപ്പം ഉള്ളത് അസർബൈജാനിന്റെ ഹൈ യസർ സേ ഹൈ ഹലോ ഹായ്. നമ്മുടെ ബാക്കിൽ ദീലുണ്ട് പിന്നെ നൌഷാദക്ക് ഉണ്ട്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശക്ത എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിൻ ടൂർ അട്രാക്ഷൻ. അപ്പൊ അവിടുന്ന് ബാക്കുലാണ് നമ്മൾ താമസിക്കുന്നത്. ബാക്കുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്ററും ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ അവിടെ എത്തി കഴിഞ്ഞാൽ ഹിൽ ഏരിയയാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, റോളർ കോസ്റ്റർ ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഓഫ് റോഡ് ഡ്രൈവിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോയിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ. സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നിട്ട് ഇപ്പോൾ നമ്മൾ മൗണ്ടൻ ഏരിയയിലേക്ക് പോകണം. കുറച്ചുകൂടി പോകാണ്ട് ഇതൊക്കെ ഇവിടുത്തെ സെറ്റിൽമെൻറ്റുകളാണ്. കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ പോയി സിറ്റിയിൽ നിന്നൊക്കെ വിട്ടപ്പോൾ. ഈ ട്രെയിനൊക്കെ പോകുന്നത് റഷ്യയിലേക്ക് ഇരുന്നത് ചെറുക്കപ്പലാണ്. ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ കണ്ടുണ്ടാവും. അസർബൈജാനിന്റെ സോഴ്സ് ഓഫ് ഇൻകം, മെയിൻ ഇൻകം എന്ന് പറയുന്നത് പെട്രോളിയാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ പെട്രോളിയം കണ്ടെത്തുന്നതിന് മുമ്പേ അസർബൈജാനിലെ പെട്രോളിയം കണ്ടെത്തിയിട്ടുണ്ട്, മെയിൻലി ബാക്കുവിൽ. അതിനുശേഷമാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ജീസസ് കൺട്രീസ് ഒക്കെ പെട്രോളിയം കണ്ടുപിടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ സെക്കൻഡ് ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ. ഇല്ലേക്ക അവിടുത്തെ മെയിൻ എന്ന് വെച്ചാല് ഒരുപാട് ലോങ് ഡ്രൈവ് ആണ്. നമ്മൾ റഷ്യയുടെ ബോർഡറിലേക്കാണ് പോണത്. അസർബൈജാന്റെ ബോർഡറാണ് റഷ്യയുടെ. ആ ബോർഡറിലേക്ക് പോകണം. ലോങ് ജേണിയാണ്. ആ ലോങ് ജേണിയിൽ വരുന്ന സമയത്ത് ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഹായ്, ഹൗ ആർ യു? അപ്പൊ നമ്മൾ ലോങ് ജേണിയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ സ്ഥലത്ത് വന്നിട്ട് കുറച്ച് നേരം പാർക്ക് ചെയ്യാം, കുറച്ച് ഫുഡൊക്കെ ഒതന്റിക് ഫുഡൊക്കെ കഴിക്കാം. ഇതിന് അതിൻ്റെ മീനിങ് വെച്ചാൽ 5 ഫിംഗേഴ്സാണ്. ചില സമയത്ത് ആൾക്കാർ അവർ അഗ്രികൾച്ചർ സാധനങ്ങളോ ഡൊണേഷനോ കൊണ്ടിട്ട് ട്രക്ക് ചെയ്ത് പോകും മലയുടെ മുകളിൽ. എല്ലായ്പ്പോഴല്ല, സ്പെസിഫിക് ടൈമില്ല. അവിടെ പോയിട്ട് അവിടെ ദൈവത്തിന് കാര്യങ്ങൾ സമർപ്പിക്കും. പണ്ട് ബൈബിളൊക്കെ പറഞ്ഞിട്ടില്ലേ ബലി. അവിടെ ലോങ് ജേണിയാണ്. പിന്നെ വേറെ കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുകളുണ്ടല്ലേ കമ്മിയാ, ഇല്ലേ കമ്മിയാ. സിറ്റി ബാക്കാണ്. സിറ്റിന്ന് എത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു, എന്നിട്ട് പോലും ഇവിടുത്തെ റോഡിലുണ്ടല്ലേ. ഒരു കുഴപ്പമില്ല, നമ്മുടെ തൃശ്ശൂർ കുന്നോളം റോഡ് പോലെ അല്ല അത്. തൃശ്ശൂർ കുന്നോളം റോഡ് ഇത്രയും ജനശാന്തിയുള്ള റോഡാണ്. ഇപ്പൊ സിറ്റിന്ന് എത്രയോ കിലോമീറ്റർ വന്നു ബോർഡറാണ്. ഇവിടെ ആൾക്കാരില്ല. ഏകദേശം ഈ സ്ഥലത്ത് മാത്രമാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുള്ളോ, ജനവാസമുള്ളോ, മനസ്സിലായാ. എന്നിട്ട് പോലും റോഡ് നീക്കാണ്, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1990 മുതലാണ്, നമുക്ക് കിട്ടിയത് 47. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഇപ്പോഴും ഡെമോക്രസിയാണ്. അപ്പോൾ ആൾക്കാരുടെ ഇഷ്ടമനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഓക്കെ, റോഡ് മസ്റ്റ് ആയിരിക്കും. നോക്കി ഇവിടുത്തെ ലോങ് ജേണി ഇത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്ഥലങ്ങളൊന്നും. ഇതൊക്കെ മുന്തിരിപ്പാടങ്ങളാണ് കേട്ടോ, മുന്തിരിപ്പാടങ്ങളാണ്. ഇത്ര മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇപ്പോഴും നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. കണ്ട ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ്, മൊത്തം കൃഷി സ്ഥലങ്ങള്. പിന്നെ ഈ സൈഡിലുണ്ടല്ലേ റോഡ് സൈഡിലടക്കം ബ്ലാക്ക്ബെറി, റെഡ്ബെറി, നല്ല ക്ലൈമറ്റ്, സൂപ്പർ ക്ലൈമറ്റ്. എന്നാ മഴ മഴ ഉണ്ടായിരുന്നു ഇന്നലെ, പിന്നെ എന്തൊക്കെ മഴ ഉണ്ടായിരുന്നു, ഇന്നും മഴയില്ല. ഇത് എന്താ പറയുക, മറ്റേ റെയിനി സീസൺ കഴിഞ്ഞപ്പോൾ സ്നോ സീസൺ ആണ് ഇനി വരാൻ പോണത്. അത് ഡിസംബറിലൊക്കെ ആകുമ്പോൾ ഈ ഏരിയയിൽ മൊത്തം സ്നോ ആവുമെന്ന് പറയുന്നത് മൗണ്ടൻ ഏരിയയിൽ. ഷദാക്കിലെത്തി. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ സിപ്പ് ലൈൻ, റോളർ കോസ്റ്റർ, അതേപോലെ ഓഫ് റൈഡ്, മഡ് റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കേബിൾക്കാരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബഗ്ഗി, കുറച്ച് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങൾ സെറ്റാണ്. ഇപ്പോൾ അടുത്ത മാസം മുതലിവിടെ സ്നോ വീഴും. ഇപ്പോൾ സ്നോ ഇല്ല, നല്ല സൂപ്പർ ഏരിയ. അപ്പോൾ നമ്മൾ കേബിൾക്കാരന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ദൂരങ്ങളോളം വ്യാപിച്ചെടുക്കുന്ന കൃഷിത്തോട്ടങ്ങളാണ്. പിന്നെ ഫാമിങ്, പശു, ആട്, ചെമ്മരിയാട്, പിന്നെ ഇവിടെ ആപ്പിൾ തോട്ടം, ആപ്പിള്, മുന്തിരി, പൊമഗ്രനേറ്റ്, ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കൃഷിയാണ് ഇവിടെ മെയിൻ. സത്യം പറഞ്ഞാൽ പെട്രോളിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കൃഷിയാണ്. കിലോമീറ്ററോളം വ്യാപിച്ചെടുക്കുന്ന ഒരുപാട് വീടുകളൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് വീടുകളുണ്ടാവുള്ളൂ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇത്. കൂബ, കൂബ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ റോഡ് സൈഡിൽ മൊത്തം ആൽമണ്ട്,
വാൾനട്ട്സിന്റെ മരങ്ങളും ഒക്കെ കാണാൻ പോകുന്നു. ഇവിടെ പിന്നെ സൺഫ്ലവർ നമുക്ക് മറ്റേ ഒരുപാട് ഇപ്പോഴും കണ്ടേ റോഡിന്റെ റോഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒരു ഗട്ടറുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കണ്ട ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ടല്ലേ, അവിടെ ഈ അഗ്രികൾച്ചർ അവർ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ അവർ റോഡിലെ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആൾക്കാർ മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ അതേ സിസ്റ്റം, ഈവൻ നമ്മൾ ഫ്രഷ് മീറ്റ് ഒക്കെ ഇവിടെ റോഡ് സൈഡിൽ അവർ സെല്ല് ചെയ്യുന്നുണ്ടാവും. സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ, വേറെ യാതൊരു വ്യത്യാസമില്ല. കണ്ട ആ ചേട്ടൻ ഇപ്പോൾ റോട്ടിൽ നിന്നിട്ട് സാധനം വെക്കുന്നുണ്ടോ അങ്ങനെ. കണ്ട ഇവിടെ ഇപ്പോൾ കളിച്ചാണ് ഇപ്പോൾ ഒരു വീഡിയോ കണ്ട ഒരു കയ്യിലെ എന്തുണ്ട്, എന്തോ വിൽക്കാനാണ്. സേഫാണെന്നാണ് പറയുന്നത്, ഇവിടെ റോട്ടിലൊക്കെ നിർത്താൻ വേണ്ടികൾ കുഴപ്പമൊന്നുമില്ല. ലോങ് ലോങ് ഡ്രൈവ് ആയിരിക്കും. നല്ല രസം, നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റോഡെല്ലാം. ആൾക്കാരും ഇവിടെ കുറച്ച് ഹാപ്പിയാണ്. ആൾക്കാരെ ഇപ്പം നമ്മൾ ഇപ്പോൾ ടൂറിസ്റ്റാണെന്ന് വെച്ചാലും നമുക്ക് ഹൈച്ച് പ്രൈസ് കൂട്ടി പറഞ്ഞിട്ട് പിന്നെ കുറയ്ക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി വേറെ എവിടെയും ഉണ്ടെന്നറിയില്ല. എല്ലാം സെയിം പ്രൈസിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ പോയി സംസാരിച്ചാലും ഒക്കെ ഒരേ സെയിം പ്രൈസിൽ തന്നെയാണ് അവർ ഐറ്റം തരുന്നത്. വേറെ പ്രത്യേകിച്ച് കത്തിയൊന്നും കാണില്ല. പിന്നെ ഒരു ഒരു ഇതെല്ലാ വീട്ടിലും, അഗ്രികൾച്ചറിലെ എല്ലാ വീട്ടിലും ഹോഴ്സിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്നത് ഈ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഹോഴ്സ് അതേപോലെ ഡോങ്കി ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ലഗേജ് കൊണ്ടുപോകാനും നമ്മൾ കാളവണ്ടിയൊക്കെ യൂസ് ചെയ്യില്ല അതേപോലെ തന്നെ. കണ്ടോ ഇവിടെ ഒരു വാഹിൻ്റെ ഇടയ്ക്കൊക്കെ ചില സമയത്ത് ഉള്ളി ഏക്കണക്കിന് വ്യാപിച്ചൊക്കെ സ്ഥലത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ നാട്ടിലെ ആൾക്കാർ താമസിക്കുന്ന, അല്ലെങ്കിൽ കൃഷിപ്പണിക്കാർ താമസിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ വീടുകൾ, അതിൻ്റെ ഓണർമാർക്ക് വലിയ വീടുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഒരുവിധം വണ്ടികളൊക്കെ പണ്ട് കാലത്തെ വിൻറ്റേജ് വണ്ടികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പണ്ട് കാലത്ത് റഷ്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന വണ്ടികളാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ വണ്ടികൾ ഉണ്ട് ഇവിടെ. പിന്നെ വോൾക്സ് വാഗൻ, മെഴ്സിഡസ്, BMW വണ്ടികൾ അങ്ങനെ കണ്ടിട്ടില്ല. ഫോർഡ്, കിയ വണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. BMW വണ്ടിയും ഓഡിയുടെ വണ്ടി ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഫോർഡ് കാണുന്നുണ്ട്, കൂടുതലായിട്ട് മെഴ്സിഡസിൻ്റെ വണ്ടികളൊക്കെ കാണുന്നത്. പുതിയ മോഡലൊന്നും ആവില്ല, പഴയതായിരിക്കും. അണ്ട് ആ സൈഡിൽ മൊത്തം മൗണ്ടൻ ഏരിയ ആണ്, മൗണ്ടൻ ഏരിയ. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയമാണ്, വെതർ ചേഞ്ചിങ് ആണ്. ഇപ്പോൾ നമ്മൾ വിൻ്ററിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. വിൻ്റർ ആയിട്ടുമില്ല, എന്നാൽ വിൻ്ററിലേക്ക് പോകണം. അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നത്. കണ്ടാണ് ഇവിടെ കുറേ സെറ്റിൽമെൻറ്റ്, കുറേ വീടുകൾ ചേരി ചേരിയായിട്ട്. ഒരു ഒരു സെക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് വീടുകൾ, സോറി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നുമില്ല, പിന്നെ പ്ലെയിൻ ലാൻഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വീടുകൾ, അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, കാമൻ കോയറ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ സൂപ്പർ ഉണ്ട്. ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നല്ല രസമായിരിക്കും. കാരണം പഴയ മോഡൽ വിൻറ്റേജ് വണ്ടികൾ മെഴ്സിഡസിൻ്റെ വണ്ടികളാണ് കൂടുതൽ. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ പോകുന്നു, ആൾക്കാർ ചില റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഏരിയ ടൗൺ ആണെന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ റോഡുകളൊന്നും വീടുകളൊന്നും ഉണ്ടാവില്ല. അഗ്രികൾച്ചറിൻ്റെ വണ്ടികൾ, ട്രാക്ടറുകൾ, രസം കാണുന്ന രസം. ട്രഡീഷണൽ ബ്രെഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇത് വെജിറ്റബിൾ ഫില്ല് ചെയ്തിട്ട്, ഇത് കൗമീറ്റ് ഫില്ല് ചെയ്തിട്ട് ചൂടാക്കും. കുക്കുംബർ, ഗാർലിക് സോസ്. സ്ട്രീറ്റിൽ ആപ്പിള്, ഇതൊക്കെ നട്ട്സ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് വാൾനട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മേടിക്കണം. ഈ സൈഡിലെ മൗണ്ടൻ, ഈ സൈഡിലെ മൗണ്ടൻ. അത് കഴിഞ്ഞിട്ട് ഒരു വ്യൂ കാണിച്ചാലേട്ടാ, കാർലക്കൻ വ്യൂ. കുറച്ച് നടക്കാണ്ട്, നടക്കുന്ന കഴിഞ്ഞിട്ട് ഓ, ഇത് വളരെ അടിച്ചെത്തി, ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഇവിടെ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞേ. വ്യൂ ഉണ്ടോ? ഇപ്പം നദിയിലെ വെള്ളം കുറവാണ്, വെരി നൈസ് വ്യൂ. ഒരു ഈഗിള് പറക്കുന്നു.
അപ്പൊ റഷ്യയുടെ ബോർഡറിൽ നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴെത്തിയപ്പോടെ ഇവിടെ കൊറേ ആടുകൾ ചെമ്മരിയാടിന്റെ കൂട്ടം. ഇത് ഇവരെയാണ് കേട്ടാ, ഇവരെ രണ്ട് ആൾക്കാർ ഇവരെ ചെമ്മരിയാടിനെ വിടും, അത് കഴിഞ്ഞിട്ട് മേയ നടക്കും. ഇതായിട്ടാണ് നോക്കി അപ്പൊ നമ്മള് ഷഗ്ദാദിലെത്തി, കേബിൾ കാർ പരിപാടി ചെയ്തു. കേബിൾ കാർ കഴിഞ്ഞു വരുന്ന സമയത്ത് ക്ലൈമറ്റ് ഒക്കെ മാറി.